ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. നോർത്തൺ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ശർക്കരവരട്ടിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ വാട്ടി ഉണക്കിയ കപ്പ, അതായത് മരച്ചീനി, ചിപ്സിനായിട്ട് ഉണക്കി കൊണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോഴേ കൊണ്ടുപോരുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ നമ്മൾ ചിപ്സ് വറുക്കുന്ന പോലെ എണ്ണയിലിട്ട് വറുത്ത് നമ്മൾ ചായക്കൊപ്പം ചിപ്സായിട്ട് കഴിക്കാറുണ്ട്. കൂടാതെ ഇതിനെ നമ്മൾ ശർക്കര വരട്ടി ആക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. പലർക്കും അറിയാമായിരിക്കും, പക്ഷെ അറിയാൻ വയ്യാത്തവരായിട്ടും ഒരുപാട് പേരുണ്ട് ഇതുകൊണ്ട് ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത്. ഇപ്പം പച്ചക്കായൊന്നും കിട്ടാതെ ശർക്കര വരട്ടിയും മേടിക്കാൻ കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് അഥവാ ഇത് കൂടെ ചീനി വറ്റൽ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ശർക്കര വരട്ടി എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടുന്നത് ആദ്യം ചിപ്സ് എടുത്തിട്ട് കുറച്ച് ഉപ്പ്, വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഉപ്പൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് തളിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വെക്കുമ്പോൾ ഉപ്പ് അതിനകത്ത് പിടിക്കും. അതിനുശേഷം എണ്ണ ചൂടാക്കി ഇതേ രീതിയിൽ വറുത്തെടുക്കാം. അപ്പം നമ്മൾ വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ ശർക്കരയും കൂടെ, അതിന് ഇത്ര അളവെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാനിപ്പോൾ ഏകദേശം 1/2 കിലോയിൽ കൂടുതൽ ചിപ്സ് വറുക്കാനിട്ടിട്ടുണ്ട്. ഒരു 1/2 കിലോ ശർക്കര ഉരുക്കാനും വെച്ചിട്ടുണ്ട്. ഇതാണ്ട് ഇതേ രീതിയിൽ മൂക്കുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം, എണ്ണയിൽ നിന്ന് മാറ്റി കോരി മാറ്റാം. അപ്പോഴത്തേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു ചീനിച്ചിട്ട് വെച്ചിട്ട് ശർക്കര ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്, കാരണം ശർക്കരയിൽ കല്ലും എന്തെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അരിച്ചൊഴിക്കണം. ഇനി നമ്മൾ ശർക്കര നല്ല പതഞ്ഞു വരുന്നുണ്ട്. ഇനി ഇത് ഒരു ഒട്ടുന്ന പരുവം, ഒറ്റനൂൽ പരുവം എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ആവണം. ഇപ്പം അതാ ഏകദേശം അതേ രീതിയിലാണ്. നമ്മളിങ്ങനെ ഒഴിക്കുമ്പം തന്നെ അറിയാം ഇതിങ്ങനെ സ്റ്റിക്ക് പോലെ നിൽക്കും. ഇനിയിപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കൈ തമ്മിൽ, വിരൽ തമ്മിൽ ഒട്ടിയിട്ട് ഇങ്ങനെ വിടാനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചീനി വറ്റൽ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതായത് നമുക്കിതിൻ്റെ കൃത്യ അളവ് ഇത്ര ശർക്കരയ്ക്ക് ഇത്രയെന്ന് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് വറുത്ത് വെച്ചത് നമ്മൾ ആദ്യം കുറേശ്ശെ ഇട്ട് കൊടുക്കണം. പിന്നെ അതിനകത്ത് ആ ഇനിയും ശർക്കര കൂടുതലുണ്ടെങ്കിൽ ബാക്കി ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ആദ്യം ചെയ്യുമ്പം 1/2 കിലോ ശർക്കരയൊന്നും, ഇതിപ്പോൾ എനിക്ക് ഏറെ ഉണ്ടായത് കൊണ്ടാണ് മൊത്തത്തിൽ ഉരുക്കിയത്, അല്ലെങ്കിൽ കുറച്ച് ശർക്കരയിൽ ഉരുക്കി കുറേശ്ശെ ഇട്ട് വേണം ആദ്യം ചെയ്ത് നോക്കാൻ. അപ്പോൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് എത്രത്തോളം ആവാം, എല്ലാത്തിലും ശർക്കര പിടിക്കുകയും വേണം, ശർക്കര വെള്ളമായിട്ട് കിടക്കുകയും ചെയ്യരുത്. ആ രീതിയിൽ ഒന്ന് ഒട്ടിപ്പിടി. ഇപ്പം ഏകദേശം കറക്റ്റായിട്ടുണ്ട്, വെള്ളം അധികമായിട്ടും ഇല്ല, ശർക്കര മൊത്തത്തിൽ എല്ലാത്തിലും പറ്റിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ ചുക്ക് പൊടിച്ചത്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇത് തണുത്ത് വരുന്നതിന് മുമ്പിട്ട് തന്നെ ഈ ചേർക്കേണ്ടുന്ന മിക്സിംഗ് എല്ലാം ചേർക്കണം, അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ടൈറ്റായി പോവും. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടുന്നത് 1-2 ടീസ്പൂണിന് വേണ്ടിയിട്ട് അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അതേ അരിപ്പൊടി തന്നെ, അരിപ്പൊടിയും കൂടെ ചേർത്ത്. മറ്റേ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോഴേ ഇതുപോലെ തന്നെ ചെയ്യാറുള്ളത്, അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് അപ്പം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കിട്ടും. ഇപ്പം ഇളക്കി നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ശർക്കരയൊന്നും അധികമില്ല. ഇപ്പം ഇങ്ങനെ ഇളക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള, അതേപോലെ ടൈറ്റായി വരുന്നുണ്ട്. അതേ രീതിയിൽ നല്ലതായി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ആ മേളിൽ കൂടി കുറച്ചുകൂടി അരിപ്പൊടി ഒന്നുകൂടി ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂണിന് വേണ്ടിയിട്ട് അരിപ്പൊടിയും അതേപോലെ കുറച്ച് ചുക്കുപൊടി, ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനെയൊന്ന് നന്നായി തണുക്കാൻ വയ്ക്കാം. ഞാനൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇളക്കാതെ തന്നെ. ഇപ്പം അതാണ്ട് നല്ല ടൈറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ ഈ തവി കൊണ്ട് ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് നല്ല കട്ടിയുള്ള ചട്ടുകം കൊണ്ട് ഇതിനെ ഇനി കുത്തി ഇളക്കി പൊടിഞ്ഞു പോകാതെ ഒന്നൊന്ന് വിട്ട് വരികയും വേണം. ആ രീതിയിൽ ഇതേ രീതിയിൽ ഇളക്കിയെടുക്കാം. ഇപ്പം നല്ല ശർക്കരയെല്ലാം ഇതിനകത്തെല്ലാം നന്നായി പിടിച്ചിട്ടുമുണ്ട്. നമ്മുടെ ശർക്കര വെട്ടി പോലെ തന്നെ നല്ല ടൈറ്റായിട്ടുമുണ്ട്. ഒന്നിനൊന്നിന് വിട്ട് വരുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മറ്റേ ശർക്കര വരട്ടി പോലെ തന്നെ നല്ല ടേസ്റ്റും. അപ്പോൾ പച്ചക്കായൊക്കെ കിട്ടാത്തവർക്ക് അഥവാ ചീനി വറ്റൽ കയ്യിലുണ്ടെങ്കിൽ ഈ ഓണത്തിന് അടിപൊളിയായിട്ടുള്ള ശർക്കര വരട്ടി ഉണ്ടായിക്കോളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ റെസിപ്പി അറിയാത്ത കൂട്ടുകാർക്കെല്ലാമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.